ഇനി നമുക്ക് മുട്ട സുർക്ക തയ്യാറാക്കാം. നമ്മൾ സാധാരണ മുട്ട സുർക്ക തയ്യാറാക്കുക അരി കുതിർത്തി അരച്ചിട്ടാണ്. എന്നാൽ അരിപ്പൊടി വെച്ചിട്ട്, അതായത് പത്തിരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ഒരു മുട്ട സുർക്ക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് മുട്ട സുർക്ക നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഏലക്കയാണ്. ഞാനിവിടെ രണ്ട് ഏലക്ക എടുത്തിട്ടുണ്ട്. ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കുക. കാരണം ഈ ഒരു ഏലക്ക ഇതിൽ അടിഞ്ഞു വരാൻ കുറച്ചധികം സമയമെടുക്കും. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുക്കേണ്ടി വരും. ഇനി നമുക്കിതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു മുട്ട വെള്ളത്തിൽ നന്നായി അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ മുട്ടയും വെള്ളവും നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് പത്തിരിപ്പൊടി തന്നെ വേണം. അരിപ്പൊടിയല്ല, നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന പൊടി, നമ്മൾ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന ആ പത്തിരിപ്പൊടിയില്ല, ആ പത്തിരിപ്പൊടിയാണ് നമ്മളിതിന് വേണ്ടത്. ഇനി ഈ ഒരു പൊടിയിലേക്ക് നമുക്ക് നമ്മൾ അടിച്ച് വെച്ച മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു വിസ്ക് വെച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുമോറും ഇത് നന്നായിട്ട് കട്ടിയായിട്ട് വരും. അപ്പോൾ കട്ടിയായി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് കുറച്ച് കട്ടിയായി വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടയില്ലാത്ത വിധത്തിൽ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മൈദ ഇതിലേക്ക് ചേർത്തിട്ട് ഈ ഒരു മാവിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മൈദ ചേർത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാവ് കുറച്ചുകൂടി കട്ടിയായിട്ട് വരും. ഇപ്പം ഞാനിവിടെ മൈദയും മാവും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മാവ് ഒന്ന് ലൂസാക്കി എടുക്കണം. നമ്മൾ ദോശമാവിനേക്കാൾ കുറച്ച് കട്ടിയുള്ളൊരു മാവാണ് നമുക്ക് ഈ ഒരു മുട്ടസുർക്കക്ക് വേണ്ടത്. അപ്പം ഇതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ലൂസാവാൻ പാടില്ല. നിങ്ങൾ വെള്ളം ചേർക്കുന്ന സമയത്ത് നോക്കിയിട്ട് വെള്ളം ചേർക്കുക. ഞാനിതിലേക്ക് ഇപ്പോൾ അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഒരു ദോശമാവിനേക്കാൾ കുറച്ച് കട്ടിയുള്ള മാവ് തയ്യാറാക്കി എടുക്കുക. എന്നാൽ ഒരുപാട് കട്ടിയാവാനും പാടില്ല. ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനിവിടെ വെള്ളം ചേർത്ത് മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് ലൂസാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടസുർക്കക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മാവ് വെച്ച് മുട്ടസുർക്ക ചുടുന്ന സമയത്ത് നമുക്ക് അരി അരച്ച് ചുടുന്ന മുട്ടസുർക്കിനേക്കാൾ നല്ല സോഫ്റ്റ് മുട്ടസുർക്ക ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു പത്തിരിപ്പൊടി വെച്ചിട്ട് നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ അപ്പോൾ ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായി ചൂടാക്കിയെടുക്കുക. എണ്ണ നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം വേണം നമ്മളിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എണ്ണ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ അരി അരച്ച് തയ്യാറാക്കുന്ന മുട്ടസുർക്ക പോലെ ഒരുപാട് അങ്ങ് പൊങ്ങി വരുമൊന്നുമില്ല. പക്ഷേ അതിനേക്കാൾ നല്ല സോഫ്റ്റ് മുട്ടസുർക്ക നമുക്ക് ഈ ഒരു അരിപ്പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇത് നന്നായിട്ട് ഉള്ളെല്ലാം വെന്ത് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ മുട്ടസുർക്ക ചെറുതായിട്ട് കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് മുഴുവൻ മാവ് കൊണ്ടും നല്ല സോഫ്റ്റ് മുട്ടസുർക്ക തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു മുട്ടസുർക്ക ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.